യേശുദാസ് പാടുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു ഓജസ് കിട്ടും. പക്ഷേ എല്ലാ പാട്ടുകളും യേശുദാസിൻ്റെ പാടുകയിലേ നന്നാകൂ എന്നുള്ള ആ ചിന്താഗതി ശരിയല്ല. അത് പറയുമ്പോൾ തന്നെ മാഷിൻ്റെ ഒരു കാലത്ത് യേശുദാസ് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായിരുന്നു. അതെ, മാഷിൻ്റെ തന്നെ എത്രയോ മനോഹരമായ ഗാനങ്ങൾ യേശുദാസ് പാടി. യെസ്, യേശുദാസ് പാടുന്നത് കേട്ടൊരു പക്ഷെ മാഷ് കൊടുത്തതിനെക്കാട്ടിലും മികച്ച ഡെലിവറി കിട്ടിയ പാട്ടുകൾ അങ്ങനെ ഓർക്കാൻ വളരെ വിലമാണ്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും പറയുന്നത് യേശുദാസ് പാടി യേശുദാസ് പാടി, യേശുദാസിനെ ഈ പാട്ട് ആരാ പഠിപ്പിക്കും? സംഗീത സംവിധായകൻ തന്നെ. ആ സംഗീത സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആ യേശുദാസ് പാടുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യവും അദ്ദേഹത്തിൻ്റെ ഉച്ചാരണ ഭംഗിയും അദ്ദേഹം കൊടുക്കുന്ന ഈ മ്യൂസിക് ഡയറക്ടർ പറയുന്ന ഭാവം കൊടുത്തുകൊണ്ട് യേശുദാസ് പാടുന്നു. അല്ലാതെ യേശുദാസ് സ്വന്തമായിട്ട് പാടുന്നതല്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. സംഗീത സംവിധായകനില്ലാതെ യേശുദാസ് ഇല്ല. അല്ലെങ്കിൽ അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു അല്ലേ, ശാസ്ത്രീയ സംഗീതം പഠിച്ചു. അപ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ, ആ ഗുരുക്കന്മാർക്ക് ഈ പാട്ടുകൾ എവിടെ നിന്ന് വന്നു? പഴയ മഹാത്മാ ആരായ ആരെങ്കിലും ത്യാഗരാജ സ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ എന്നൊക്കെ പറയുന്ന കൊമ്പന്മാരുണ്ടാക്കിയ പാട്ട് ഈ ഗുരു പഠിച്ചു, അത് യേശുദാസിനെ പഠിപ്പിച്ചു, യേശുദാസ് അത് പാടി. അങ്ങനെ ഈ പാട്ടുകാരൻ്റെ പുറകിൽ അല്ലെങ്കിൽ മുമ്പിൽ ഒരു പാട്ട് പഠിപ്പിക്കുന്ന ആളാണ്. ഇത് നമ്മൾ കംപ്ലീറ്റായി ഫോളോ ചെയ്യും. ഇപ്പോൾ വർത്തമാനം പറഞ്ഞു ആ യേശുദാസ് പാടി തകർത്തട്ടോ എന്നൊരു പ്രയോഗമാണ്. എനിക്ക് യേശുദാസിനൊരു വിരോധം ഉണ്ടായിട്ട് പറയില്ല. ഈ ജനങ്ങളുടെ ഈ പെർസെപ്ഷൻ തെറ്റാണ്. യേശുദാസ് പാടുന്നത് ഡയറക്ടറും അഭിനേതാവും മ്യൂസിക് ഡയറക്ടറും ലിറിക്സിസ്റ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നു എന്നുള്ളതാണ് യേശുദാസിൻ്റെ മഹിമ. അതുപോലെ ഞാൻ നൗഷാദ് സാബിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന കാലത്ത് റഫി സാബിന് ഞാൻ പാട്ട് പഠിപ്പിക്കേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ പാട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ടായിരുന്നു, കലരാത്ത് ജിന്ദഗി സേ മുലാഖാത്ത് ഹോ ഗയി. ഈ പാട്ട് തലത് മെഹ്മൂദ് എന്ന് പറഞ്ഞ ഒരാൾ നേരത്തെ ഫേമസ് ആയിരുന്ന ഒരു പാട്ടുകാരനാണ്, റഫി സാബിന് മുമ്പ് അദ്ദേഹം പാടി വെച്ചിരുന്നു. പക്ഷേ ആ സിനിമ തുടങ്ങിയ കാലം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ മരിച്ചപ്പോൾ ആ പാട്ട് ആ സിനിമ നിന്നുപോയി. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു പ്രൊഡ്യൂസർ വന്നിട്ട് വന്ന് ഈ നല്ല സിനിമ നമുക്ക് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അന്ന് ഈ തലത് മെഹ്മൂദിനോട് ജനങ്ങളിലൊക്കെ മെഹ്മൂദിനോട് ജനങ്ങൾക്ക് അത്ര വലിയ കമ്പമില്ലായിരുന്നു, റഫി സാബ് ആണ്. അങ്ങനെ എൻ്റെ ജോലി നൗഷാദ് സാബ് എന്നെ ഏൽപ്പിച്ചത് ആ പഴയ റെക്കോർഡിംഗ് എടുത്തിട്ട് ഈ പാട്ടൊക്കെ ശരിക്ക് നൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ടാമത്തെ റെക്കോർഡ് ചെയ്യണം, റഫി സാബിനെ ഈ പാട്ടൊന്ന് പഠിഞ്ഞ കുത്തി. അങ്ങനെ ഞാൻ റഫി സാബ് നൗഷാദ് സാബിൻ്റെ വീട്ടിലാണ് അവർ വരുന്ന പാട്ട് പഠിക്കാൻ. നൗഷാദ് റഫി സാബ് വന്നപ്പോൾ ഞാൻ നമസ്കാരമൊക്കെ പറഞ്ഞു, അദ്ദേഹം നമസ്കാരമൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഞാൻ ഒരിക്കലും മറക്കില്ല, ജെറി സാബ്, ഞാൻ വെറും പയ്യനാണ്, 25 വയസ്സേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിങ്ങനെ, ജെറി സാബ്, ഞാൻ സാബൊന്നുമല്ല, ഞാൻ വെറും പയ്യൻ. പക്ഷേ അവരുടെ കൾച്ചർ അത്, ജെറി സാബ് ഹമേ കുച്ച് നഹി ആത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ശുക്ക് പറഞ്ഞുകൂടെ, ആപ് ജോ കെഹത്തേ ഹം ഗാത്തേ, നിങ്ങളെന്താ പറയുന്നത് അത് ഞാൻ പാടും. ഇത്രയും സിമ്പിളായിട്ടും ഹമ്പിളായിട്ടും അദ്ദേഹം ദ ഫസ്റ്റ് സെൻറ്റൻസ് ടു മീ എ മിയർ നോബഡി, മനസ്സിലായി? അതാണ് ഒരു യഥാർത്ഥ പ്ലേബാക്ക് സിംഗറിൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നൗഷാദ് സാബിനെ ഇങ്ങനെ പറഞ്ഞുകൊടു, ഇപ്പം നൗഷാദ് സാബ് ഇങ്ങനെ പറയുന്നു, എസ് ഡി ബർ അങ്ങനെ പറയുന്നു, ശങ്കർ ജയകൃഷ്ണൻ അങ്ങനെ പറയുന്നു, ഒ പി നേര് ഇങ്ങനെ പറയുന്നു, എസ് എൻ ത്രിപാഠി ഇങ്ങനെ പറയുന്നു. ഓരോ പറച്ചിലുകാരും അനുസരിച്ച് റഫി സാബ് പാടും. അവിടെയാണ് പ്ലേബാക്ക് സിംഗറിൻ്റെ മഹാത്മ്യം. അപ്പോൾ ഇവിടെ കേരളത്തിൽ അതിനൊരു പ്രത്യേക ഒരു ചോവ വന്നു, യേശുദാസാണ് ഇതെല്ലാം പാടുന്നതെന്നുള്ള ഒരു മിഥ്യാധാരണ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.